സാധാരണ ഗൾഫിൽ പോകും ഒരാൾ ഗൾഫിൽ പോയാൽ അയാൾ കാശുണ്ടാക്കും അയാളൊരു വീടുണ്ടാക്കും അയാളുടെ മക്കളെ കല്യാണം കഴിപ്പിക്കും അല്ലെങ്കിൽ പഠിപ്പിക്കും ഇതൊക്കെ ചെയ്യും ഈ പ്രദേശത്തുള്ളവർ ഗൾഫിൽ പോകുന്നതിന് മറ്റൊരു ലക്ഷ്യം കൂടിയുണ്ട് എന്ന് വെച്ചാൽ തൻ്റെ ബന്ധുവിനെ ഗൾഫിലേക്ക് കൊണ്ടുപോകണം ഇതൊരു ചെയിൻ മൈഗ്രേഷൻ എന്നാണ് ഇതിന് സമൂഹശാസ്ത്രത്തിൽ പറയുക ഒരാൾ പോകുന്നു അയാൾ മറ്റൊരാളെ കൊണ്ടുപോകുന്നു മറ്റൊരാൾ മറ്റൊരാളെ കൊണ്ടുപോകുന്നു ഒരു ചെലവുമില്ലാതെ ഇത് പലപ്പോഴും ഗൾഫിലുള്ള ആളുകൾ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് അതും സ്വന്തം സഹോദരങ്ങളെയോ അല്ലെങ്കിൽ സ്വന്തം സഹോദരപുത്രരെയോ മാത്രമൊന്നും ആവില്ല ഭാര്യ വീട്ടുകാരെ ഒത്തിരി പേര് അവരുടെ അളിയന്മാരെ ഗൾഫിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് ബ്രദറിൻ ലോസന് അളിയിൽ ഗൾഫിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് ഇതിന് ഇതിന് ഒരു ബാധ്യതയുമില്ല കേട്ടോ അങ്ങനെ കൊണ്ടുപോകുന്ന ആൾ കാശുണ്ടാക്കിയാൽ ഇയാളെ സഹായിക്കണം എന്നുള്ളതൊന്നുമില്ല അത് പറയുക പോലും ചെയ്യുകയില്ല മറ്റുള്ളവരെ സഹായിക്കുക എന്ന് പറയുന്നത് തൻ്റെ ഉത്തരവാദിത്തമായിട്ട് കണക്കാക്കുന്ന ഒരു പ്രദേശമാണ് തെക്കേപ്പുറം എന്ന് പറയുന്നത് അത് വെള്ളപ്പൊക്ക കാലത്തും കാലത്തും ഒക്കെയും തന്നെയും ആർക്കും മറ്റുള്ളവരെ സഹായിക്കാൻ ഒരു അവസരം കിട്ടുന്നത് ഒഴിവാക്കുകയില്ല ഞാനതിന് കാണുന്നത് പ്രത്യേകിച്ച് മുസ്ലിങ്ങളുടെ ഇടയിൽ ഇത്തരത്തിലുള്ള ഒരു ഉദാരത കാണുന്നതിൻ്റെ ഉദാര മനസ്കത കാണുന്നതിൻ്റെ കാരണം അവർ ഈ ധനസഹായമോ അല്ലെങ്കിൽ ശാരീരികമായ സഹായമോ ചെയ്യുന്നത് അവരുടെ നേട്ടത്തിനല്ല ഈ ഭൂമുഖത്തു നിന്നുള്ള അവരുടെ നേട്ടത്തിനല്ല മറിച്ച് മറ്റൊരു ലോകത്ത് ചെല്ലാനുണ്ടെന്നും വിശ്വാസികളാണ് മുസ്ലിങ്ങൾ അതുകൊണ്ട് പരലോകത്ത് ചെല്ലുമ്പോൾ കിട്ടേണ്ടുന്ന ഔദാര്യം ദൈവത്തിൽ നിന്ന് അള്ളാഹുവിൽ നിന്ന് കിട്ടുവാനുമാണ് ഇതുവര് ചെയ്യുന്നത് എന്നുള്ളതാണ് അവരെ ഈ മേഖലയിൽ പ്രവർത്തിക്കാൻ കാരണമാക്കി തീർക്കുന്നത് മൊത്തത്തിൽ കേരളത്തിലുള്ള മുസ്ലിങ്ങളുടെ ഇടയിൽ പ്രത്യേകിച്ച് മലബാറിലുള്ള മുസ്ലിങ്ങളുടെ ഇടയിൽ ഈ ഉദാരത വളരെ പ്രകടമാണ് ഇന്ന് പെയിൻ ആൻഡ് പെല്യാറ്റിഫ് മൂവ്മെൻറ്റ് കോഴിക്കോട് കണ്ണൂർ തലശ്ശേരി മലപ്പുറം മലപ്പുറത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള ആളുകൾ മുസ്ലിങ്ങൾ ഈ മൂവ്മെൻറ്റിൻ്റെ ഭാഗമാണ് ക്യാൻസർ വന്ന പേഷ്യൻസിന് അല്ലെങ്കിൽ മാറാരോഗം വന്ന പേഷ്യൻസിന് സാന്ത്വന പരിചരണം കൊടുക്കുന്നത് അവർ കൊടുക്കുന്നത് അവർ ഈ ഭൂമുഖത്തിനൊന്നും കിട്ടാനല്ല ഉദാരത നിലനിർത്തുന്നത് പരലോക ജീവിതത്തിൻ്റെ മേന്മക്കാണ് എന്നർത്ഥം ഈ തറവാടുകളിലും വീടുകളിലുമൊക്കെയും തന്നെയും സഹായികളായ ചില സ്ത്രീകളുണ്ട് ചിലപ്പോൾ അവർ കീഴാളവർഗ്ഗത്തിൽ നിന്ന് ഉയർന്നു വന്നിട്ടുള്ളവരായിരിക്കും എനിക്കറിയാവുന്ന ഒരു ഇത്താത്ത ഉണ്ടായിരുന്നു പാത്തുമുടുത്താത്ത പാത്തുമുട്ടിത്താത്ത പാത്തുമുടുത്താത്ത എന്നാണ് വിളിക്കുക പാത്തുമുട്ടി എന്നാണ് പേര് പാത്തുടുത്താത്ത സമ്പന്നരായ വീടുകളിൽ അനിവാര്യയായ ഒരാളാണ് ഭക്ഷണം ഒരുക്കാൻ ആ ഭക്ഷണത്തെ ഒരുക്കുന്നതിന് കേന്ദ്ര ബിന്ദുവായിട്ട് പ്രവർത്തിക്കാൻ ഭക്ഷണം ഉണ്ടാക്കാൻ പരീക്ഷണം നടത്താൻ ഒക്കെയും തന്നെ കെൽപ്പുള്ളൊരു സ്ത്രീയായിരുന്നു പാത്തുമുടത്താത്ത പാത്തുമുടത്താത്തക്ക് ഏത് പ്രധാനപ്പെട്ട തറവാടുകളിലും ഒരു ഇടമുണ്ട് അടുക്കളയിൽ മാത്രമല്ല നടുവകത്തും ഒരു ഇടമുണ്ട് ഞാൻ കാണുന്നത് ഇത് ഒരു പ്രതിരോധമാണ് സമൂഹശാസ്ത്രപരമായിട്ട് കീഴാളവർഗ്ഗത്തിന് ആഢ്യവർഗത്തിൻ്റെ അന്തപ്പുരങ്ങളിലേക്ക് എത്തുവാനുള്ള ഒരു ഉപാധിയായ ഒരു പ്രതിരോധമായിട്ടാണ് റെസിസ്റ്റൻസാണ് അതുള്ളത് ആ റെസിസ്റ്റൻസിനാണ് ആ റെസിസ്റ്റൻസിൻ്റെ ഭാഗമായിട്ടാണ് ഇവരിത് കണ്ടെത്തുന്നത് ഇത് ആളുകൾക്ക് രോഗം വരുമ്പോഴും ഇങ്ങനെ സഹായിക്കുന്ന ആളുകളുണ്ട് അവർ സമ്പന്ന വിഭാഗത്തിൽപ്പെട്ട ആളുകളൊന്നുമല്ല അവർക്ക് രോഗ ചികിത്സയെക്കുറിച്ച് ആശുപത്രിയെക്കുറിച്ച് ആരുടെ അടുത്ത് പോയിട്ട് ഏത് ഡോക്ടറെ പോയിട്ട് സംസാരിക്കാൻ സാധിക്കുന്ന ഒരു കെൽപ്പുണ്ട് അവർ അവരുടെ ഈ ഉദാരത കൊണ്ട് അകത്തളങ്ങളിലേക്ക് കയറിപ്പറ്റാനുള്ള ഒരു അനുവാദം നേടിയെടുക്കുന്നുണ്ട് എന്ന അർത്ഥം ഭക്ഷണം ഒരുക്കുന്നതിലും ഭക്ഷണം ഒരുക്കി അത് അവതരിപ്പിക്കുന്നതിലും രോഗചികിത്സ വരുമ്പോഴും മരണം വരുമ്പോഴും ഇത് കാണാൻ സാധിക്കും രോഗിയെ ശുശ്രൂഷിക്കുന്നതിന് പലപ്പോഴും ഈ ആളുകളാണ് നേതൃത്വം കൊടുക്കുക അവരാണ് കൽപ്പന കൊടുക്കുക ഇനി ആസന്ന മരണ സന്ദർഭങ്ങളിൽ ഇവർക്കൊരു പ്രത്യേക നിയോഗമുണ്ട് അവർ എന്ത് ചൊല്ലണം എന്ത് ചൊല്ലണ്ട മറ്റുള്ളവർ എന്ത് പറയണം പറയണ്ട എന്നുള്ളതിനൊക്കെയും തന്നെയും ഈ സ്ത്രീകളാണ് മുഖ്യമായിട്ട് അതൊരു സ്ത്രീയാണ് ഇത് ഒരു തറവാട്ടിൽ അല്ലെങ്കിൽ ഒരു വീട്ടിൽ ഉണ്ടാവുക അതുകൊണ്ട് തന്നെ മരണത്തിനും മരണം കഴിഞ്ഞാലും സഹായം ചെയ്യാൻ ഇവരുണ്ടായിരിക്കും മരണം അറിയിക്കുന്ന ആളുകളുണ്ട് കോഴട്ടിക്കാക്ക എന്ന് പറഞ്ഞൊരാളുണ്ടായിരുന്നു എൻ്റെ കുട്ടിക്കാലത്ത് അയാളൊരു തറവാട്ടിൽ വന്ന് വാതിലിൻ്റെ അടുത്ത് വന്നിട്ട് പറയും ഇന്ന സ്ഥലത്ത് ഇന്നാൾ മരിച്ചിട്ടുണ്ട് കബറടക്കുന്ന സമയത്താണ് എന്നുള്ളത് ഒരു നയാ പൈസ കിട്ടാനല്ല അയാൾ അത് ചെയ്തിരുന്നത് മരണം അറിയിക്കുന്നത് പ്രത്യേകിച്ച് ഒരു ലാഭം ഉണ്ടാക്കാനല്ല അത് തൻ്റെ ഒരു ധർമ്മ നിർവഹണമാണ് എന്നുള്ളതാണ് ചിലപ്പോൾ ജോലി ചെയ്യുന്നവരായിരിക്കും എന്നിട്ട് ലീവ് എടുത്തിട്ടായിരിക്കും വരിക ചിലപ്പോൾ ജോലി ഇല്ലാത്തവരായിരിക്കും ഈ കോഴട്ടിക്കാക്ക ഓരോരോ തറവാട്ടിലും കോഴട്ടിക്കക്ക് പടാപ്പുറം വരെ അല്ലെങ്കിൽ നടുവകത്തിനടുത്തു വരെ പ്രവേശിക്കാം എന്താണ് അതെയാണ് വിവരം അറിയിക്കുന്നത് അതുകൊണ്ട് തന്നെ കോഴട്ടിക്ക വരുമ്പോൾ ആളുകൾ വിചാരിക്കും പടച്ചോനെ അടുത്തെവിടെങ്കിലും മരിച്ചിട്ടുണ്ടോ എന്നുള്ളത് ആശയവിനിമയം മാസ് കമ്മ്യൂണിക്കേഷൻ ഫോണിലൂടെയോ മറ്റും നടത്താൻ പറ്റാത്ത സന്ദർഭങ്ങളിൽ മരണവിവരം അറിയിക്കാനും മരണാനന്തര കൃത്യങ്ങൾ നടത്താനും പരിശീലനം സിദ്ധിച്ചിട്ടുള്ള ആളുകൾ ഉണ്ടായിരുന്നു ഇപ്പോഴുമുണ്ട് ഒരു വീട്ടിൽ മരണം നടന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് ആളുകളുണ്ട് സ്പെഷ്യലിസ്റ്റുകൾ ഉണ്ട് അവർക്കറിയാം എങ്ങനെയാണ് ശവസംസ്കാര ക്രിയകൾ നടത്തേണ്ടത് എന്നുള്ളത് അത് കബറിടത്തിൽ അവസാനം രണ്ട് മീസാങ്കല്ല് കുത്തുന്നതും ചെടി കുഴിച്ചിടുന്നതും വരെയുള്ള കർമ്മങ്ങളിൽ എങ്ങനെയാണ് ഈ ചിട്ടകൾ നടത്തേണ്ടത് എന്നുള്ളത് ഒരാളും കാശു വാങ്ങില്ല ഒരാളും അതിനൊരു പ്രതിഫലം ഉച്ചിക്കുന്നില്ല ഒരു കുഞ്ഞ് ജനിക്കുന്നത് തൊട്ട് കുഞ്ഞ് ജനിക്കുമ്പോഴും പാത്തുമുടത്താത്ത് എത്തണം എന്നാണ് ഞങ്ങളുടെയൊക്കെ വീട്ടിലുള്ളത് ആർക്കെങ്കിലും ഗർഭം ഉണ്ടെങ്കിൽ കുഞ്ഞ് പത്തുമുടത്താത്തനാണ് അറിയിക്കുക പത്തുമുടത്താത്ത വന്നിട്ടാണ് അതിന് നേതൃത്വം കൊടുക്കുക ഒരു കുഞ്ഞ് ജനിക്കുന്നത് തൊട്ട് ഒരു മരണം നടക്കുന്നത് വരെയും ഇത്തരത്തിൽ പരസഹായം ചെയ്യുന്ന ആളുകളുടെ ഒരു ദേശമായിരുന്നു ദേശമാണ് ഇപ്പോഴും ഭാഗികമായെങ്കിലും അത് സഫലമായ കൃത്യമായിട്ട് നടത്തുന്നതാണ് തെക്കേപ്പുറം എന്ന് പറഞ്ഞിട്ടുള്ളത് മലബാറിന് ഒരു സവിശേഷമായ സ്വഭാവമുണ്ട് അത് പ്രധാനമായും ആതിഥേയ മര്യാദയാണ് ഒരു അതിഥിയെയും അവർ വെറുതെ വിടില്ല വെറുതെ വിടില്ല ഭക്ഷണം കൊണ്ട് സ്നേഹം കൊണ്ട് ഔദാര്യം കൊണ്ട് അതിഥെ ആതി അതിഥികളെ വേണമെങ്കിൽ എന്ന് പറയാം ഭക്ഷണം കൊടുത്തു കൊല്ലും എന്നുള്ളത് പറയാവുന്നതാണ് അത്രമാത്രം അത് അലിഞ്ഞു ചേർന്ന മുസ്ലിങ്ങളിലും ഹിന്ദുക്കളിലും ഒക്കെയും തന്നെ കാണുന്ന ആ പ്രദേശത്തുകാരുടെ ഒരു സവിശേഷ സവിശേഷഭാവമാണ് അതുള്ളത് അതിഥികളെ സംരക്ഷിക്കാൻ അതിഥികളെ ഊട്ടാൻ അതിഥികൾക്ക് ആതിഥേയത്വം വഹിക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പലരും കടം വാങ്ങുക പോലും ചെയ്യും എന്നുള്ളതാണ് ഇത് എങ്ങനെയാണ് അവിടെ വന്നിട്ടുള്ളത് എന്നുള്ളതിനെക്കുറിച്ചൊരു സമൂഹശാസ്ത്രപരമായ നിരീക്ഷണം നടത്തേണ്ടതുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു ഒന്ന് ഇതൊരു കച്ചവടദേശമാണ് കോഴിക്കോട് മൊത്തത്തിൽ തന്നെ മലബാർ മൊത്തത്തിൽ തന്നെ ഒരു കർഷക സമൂഹം എന്ന് പറയാനാകുന്നത് ഉൾപ്രദേശങ്ങൾ മാത്രമാണ് തീരപ്രദേശത്തൊക്കെയും തന്നെയും കച്ചവട സമൂഹത്തിൻ്റെ സ്വഭാവങ്ങളാണ് കച്ചവട സമൂഹം പുറത്തുനിന്ന് വരുന്ന ആളുകളെ ആദരിക്കും ബഹുമാനിക്കും അതവരുടെ ഒരു ജീവിത രീതിയുടെ ഭാഗമാണുള്ളത് ഒപ്പം തന്നെ ഏത് വിഭാഗത്തിൽപ്പെട്ട ആളുകളെയും അംഗീകരിക്കാനുള്ള ഒരു സന്മനസ്സും കച്ചവട സമൂഹത്തിനുണ്ട് ഇത് കോഴിക്കോടിൻ്റെ ചരിത്രത്തിൽ നിന്ന് പരിശോധിച്ചെടുക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ് ഒമ്പതാം നൂറ്റാണ്ടിന് ശേഷമാണ് കോഴിക്കോട് നഗരം ഉണ്ടാകുന്നത് പോത്തങ്കോട് എന്ന് പറയുന്ന ഒരു രാജവംശമാണ് ഉൾനാടൻ കോഴിക്കോടിലുണ്ടായിരുന്നത് ഒമ്പതാം നൂറ്റാണ്ടോട് കൂടെയാണ് തിരൂരിൽ നിന്ന് നാടുവാഴികളായിട്ടുള്ള കുറച്ച് കുറച്ചാളുകൾ യുദ്ധസന്നാഹങ്ങളുമായിട്ട് കോഴിക്കോട്ടേക്ക് എത്തുന്നത് കോഴിക്കോട്ട് ഉപ്പുനിലങ്ങളല്ലാതെ മറ്റൊന്നുമില്ലെന്ന് ആലോചിക്കണം കോവിൽ കോട്ട് എന്നുള്ളത് കൊണ്ട് ഉറ്റുന്ന നിലങ്ങൾ എന്നുള്ളതാണ് പറയുന്നത് ഡോക്ടർ എൻ എം നമ്പൂതിരി ചരിത്രകാരൻ ആ പ്രദേശത്തിന് വേണ്ടിയുള്ള ഒരു യുദ്ധം നടത്തുന്നുവാൻ വേണ്ടിയാണ് ഈ സ്വരൂപക്കാർ തിരൂർ സ്വരൂപക്കാർ വരുന്നത് ഉള്ളത് ദീർഘകാലം വളരെ മാസങ്ങളോളം കല്ലായിപ്പുഴയുടെ ഒരു ഭാഗത്തുള്ള ക്ഷേത്രത്തിൽ നിന്ന് പോത്തങ്കോടുമായിട്ടുള്ള പോത്തങ്കോടുമായിട്ടുള്ള രാജവംശവുമായിട്ടുള്ള നാട്ടുവാഴികളുമായിട്ടുള്ള യുദ്ധം നടന്ന് അവസാനം എങ്ങനെയൊക്കെയോ ജയിക്കുന്നു ആ ജയത്തിൽ നിന്നാണ് കോഴിക്കോട് നഗരം അരിയിട്ട് വാഴ്ച നടത്തി സാമൂതിരി രാജാക്കന്മാർ തുടങ്ങുന്നത് അതിനുശേഷം പിന്നെ കോഴിക്കോടിന് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല മുസിരിസ് കൊടുങ്ങല്ലൂരിലുള്ള തുറമുഖം ഇല്ലാതായി കഴിഞ്ഞതിന് ശേഷം അവിടെ തുറമുഖം ഉണ്ടായിരുന്നു എന്നുള്ളത് ഇല്ലയെന്നും പറയുന്നുണ്ട് പക്ഷേ എനിവേ കച്ചവടക്കാരായിരിക്കുന്ന ചെരുമാരൻ പെരുമാളിൻ്റെ ഒരു 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 കച്ചവടക്കാരെ സ്വീകരിച്ചിട്ടുള്ള രാജഭരണത്തിന് മാറ്റം വരുമ്പോൾ ഒമ്പതാം നൂറ്റാണ്ടിൽ മാറ്റം വരുമ്പോൾ നാടുവാടികൾ പലതും ഉണ്ടായി കൊച്ചിയിലുണ്ടായി കോഴിക്കോട്ടുണ്ടായി കോഴിക്കോട്ടുണ്ടായവരാണ് സാമൂതിരി രാജാക്കന്മാർ ഈ സാമൂതിരി രാജാക്കന്മാർ പല കാലങ്ങളിലായിട്ടുണ്ടായിട്ടുള്ളവരുണ്ട് രാജാക്കന്മാരെന്ന് പറയുന്നത് അവർ കെട്ടിപ്പടുത്തൊരു നഗരമാണ് കോഴിക്കോട് നാലു രാജ്യങ്ങൾ തായ്ലാന്റ് കാൻസാനിയ ചൈന അവിടുത്തെ വിശദമായ കാഴ്ചകളും അനുഭവങ്ങളുമായി ഇതാ സഞ്ചാരം ഫുൾ എച്ച് ഡിയിലുള്ള ഈ അപൂർവ ദൃശ്യയാത്ര വിവരണ ശേഖരം സ്വന്തമാക്കാൻ ട്രിപ്പിൾ നയൻ ഫൈവ് ട്രിപ്പിൾ ഫോർ ട്രിപ്പിൾ ടു എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് ചെയ്യൂ നൂറ്റാണ്ടിന് ശേഷം സംസ്ഥാപനം ഒരു രാജവംശമാണ് സാമൂതിരി രാജാക്കന്മാർ കോഴിക്കോട് അത് ഒരു ഒറ്റ വർഷം കൊണ്ടോ രണ്ട് വർഷം കൊണ്ടോ ഉണ്ടായതല്ല നൂറ്റാണ്ടുകൾ കൊണ്ടുണ്ടാക്കിയ ഒരു സംസ്കാരമാണ് അത് ഒമ്പതാം നൂറ്റാണ്ടിൽ ആരംഭിച്ചെങ്കിൽ തന്നെയും പതിമൂന്നാം നൂറ്റാണ്ടാകുന്നതോട് കൂടിയിട്ടാണ് ലോകം മുഴുക്ക് അറിയപ്പെടുന്നത് ഇന്ത്യ എന്നാൽ മലബാർ എന്നും മലബാർ എന്നാൽ കോഴിക്കോടുമെന്നുള്ള ഒരു സമവാക്യം ലോകത്തിന് നൽകിയത് സാമൂതിരി രാജാക്കന്മാരുടെ ഭരണമാണ് സാമൂതിരി രാജാക്കന്മാർ അതുണ്ടാക്കിയെടുത്തിട്ടുള്ളത് മതമൈത്രിയിൽ നിന്നും സഹോദര സ്നേഹത്തിൽ നിന്നുമാണ് സഹോദര സ്നേഹം എന്നു വെച്ചാൽ സഹോദര മതങ്ങളോടുള്ള സ്നേഹം അത്ഭുതകരമായി നിലനിർത്തിയവരാണ് സാമൂതിരി രാജാക്കന്മാർ ഇതിനൊക്കെ ചരിത്രരേഖകളുണ്ട് ഒരു പ്രദേശത്തെ മുസ്ലിങ്ങൾക്ക് വേണ്ടി ഒഴിച്ചു കൊടുത്ത് അവിടെ അവരെ കുടിയിരുത്തിയിട്ടുള്ളവരാണ് സാമൂതിരി രാജാക്കന്മാർ അങ്ങനെ കുടിയിരുത്തിയ ഒരു ദേശമാണ് കോഴിക്കോട്ടെ തെക്കേപ്പുറം ഇത് മുസ്ലിങ്ങളുടെ ഇടയിൽ അവർക്ക് താമസിക്കുവാനും അവർക്ക് ആരാധനാലയങ്ങളുണ്ടാക്കാനും എല്ലാ സഹായം ചെയ്തു കൊടുത്തിട്ടുണ്ട് പല പള്ളികളും ഉണ്ടാക്കിയത് സാമൂതിരി രാജാക്കന്മാരുടെ സഹായത്തോടു കൂടിയാണ് പല പള്ളികളും നിലനിർത്തിയത് സാമൂതിരി രാജാക്കന്മാരുടെ ഔദാര്യം കൊണ്ടാണ് ഈ ഒരു സമുദായ മൈത്രിയാണ് കോഴിക്കോടിനെ ലോകം മുഴുക്കെ അറിയിക്കുന്നതിന് ഏറെ സഹായിച്ചിട്ടുള്ളത് ഈ ബിനുവത്വത്ത അബ്ദുറസാഖ് തുടങ്ങിയിരിക്കുന്ന സഞ്ചാരികളൊക്കെയും തന്നെയും രേഖപ്പെടുത്തിയിട്ടുണ്ട് ഏത് മതക്കാർക്കും അവരുടെ വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും കൊണ്ടു നടക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നു കോഴിക്കോട്ടിൽ ബിനുവത്വത്തൊക്കെ അത്ഭുതപ്പെട്ടിട്ടുണ്ട് പല ദേശക്കാരും പല ഭാഷക്കാരും സംസാരിക്കുന്നത് പതിമൂന്ന് പതിനാല് നൂറ്റാണ്ടാകുന്നതോടുകൂടെ കോഴിക്കോടിൻ്റെ യശസ്സ് ലോകത്താകമാനം എത്തിക്കഴിഞ്ഞിരുന്നു അതുകൊണ്ടാണ് പതിനഞ്ചാം നൂറ്റാണ്ടിൽ കോഴിക്കോട്ടേക്ക് യൂറോപ്യൻകാർ പോർച്ചുഗീസുകാർ ഒരു വഴി കണ്ടെത്തുവാനുള്ള അന്വേഷണം നടത്തിയത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ടിലാണ് വസ്കോടകാമ എത്തുന്നത് വസ്കോടകാമ എത്തിയതിനു ശേഷമാണ് ഈ സമുദായ മൈത്രിയും സാഹോദര്യവും ഒക്കെ തകരുകയും ചെയ്യുന്നത് അവിടെ നിന്നാണ് ആയിരത്തി അറുനൂറാം ആണ്ടോടുകൂടെ വിദേശാധിപത്യത്തിന് കോഴിക്കോട് കീഴ്പ്പെടുകയും ചെയ്തിട്ടുള്ളത് ആദ്യം പോർച്ചുഗീസുകാരായിരുന്നു പിന്നെ ബ്രിട്ടീഷുകാരായിരുന്നു ഈ നഗരത്തിന് സത്യത്തിൻ്റെ തുറമുഖം എന്നൊരു പേരുണ്ട് അതിലൊരു കൊച്ചു കഥയുണ്ട് പല ദേശങ്ങളിലും സഞ്ചരിച്ച് ഉചിതമായ ഒരു കച്ചവട കേന്ദ്രം കണ്ടുപിടിക്കുവാൻ അറബ് രാജ്യത്തു നിന്നുള്ളൊരു രാജകുമാരനെ അച്ഛൻ പറഞ്ഞയച്ചു പല രാജ്യങ്ങളിലും പോയി അന്വേഷിച്ചു ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടൊരു ദേശം കണ്ടെത്താൻ പറ്റിയില്ല രാജകുമാരൻ ചെയ്തിരുന്നത് ഒരു ഭരണി കൊടുക്കും ഇതിൽ അച്ചാറാണ് പിക്കിൾസാണ് ഇവിടെ സൂക്ഷിച്ചു വെക്കണം ഞാൻ തിരിച്ചു വരുമ്പോൾ വാങ്ങിക്കൊള്ളാം എന്ന് പറയും തിരിച്ചു വരുമ്പോൾ ഈ ഭരണി കൊണ്ടുപോകും ഈ ഭരണിയിൽ സ്വർണ്ണ നാണയങ്ങളായിരുന്നു അത്രേ തിരിച്ചു പോകുമ്പോൾ സ്വർണ നാണയങ്ങൾക്ക് പകരം അച്ചാറായിരിക്കും അതിൻ്റെ അകത്ത് ഉണ്ടാവുക പിക്കിൾസ് ആയിരിക്കും അതിൻ്റെ അകത്തുണ്ടാകുക കോഴിക്കോട് നഗരത്തിലും ഇതുപോലെ ഒരു ഭരണി ഏൽപ്പിച്ചു ഭരണാധികാരി അത് വെയർഹൗസിൽ ഗോഡൗണിൽ വെക്കാൻ പറഞ്ഞു അങ്ങനെ തിരിച്ചു വന്ന് വാങ്ങിയപ്പോൾ അതിൻ്റെ അകത്ത് സ്വർണ്ണ നാണയം ബാക്കി കിടക്കുന്നു ഒരനക്കം പോലും സിദ്ധിച്ചിട്ടില്ല അങ്ങനെയാണ് ഇത്ര ഹാർബർ ഓഫ് ഓണസ്റ്റി സത്യത്തിൻ്റെ തുറമുഖം എന്നുള്ള നിലക്ക് കോഴിക്കോട് പ്രശസ്തമായത് ഇതൊരു പുരാവൃത്തമാണ് കഥയാണ് പക്ഷേ സത്യസന്ധത എന്ന് പറയുന്നത് ഹോണസ്റ്റി എന്ന് പറയുന്നത് കച്ചവടക്കാർക്ക് ഉണ്ടായിരുന്നു എന്നുള്ളത് ഈ ചരിത്രകാരന്മാർ സഞ്ചാരികൾ എഴുതിയിട്ടുണ്ട് ആർക്കും ആരുടെ സാധനങ്ങളും സൂക്ഷിച്ചു വെക്കുവാനുള്ള ഒരു കരവും കൂടാതെ ഒരു നികുതിയും കൂടാതെ സൂക്ഷിച്ചു വെക്കാനുള്ള അവകാശം കൊടുത്തിരുന്നു എന്നുള്ളത് പോർ പോർട്ട് ഉണ്ട് സാബന്തർ കോയ എന്നാണ് പറയുക സാബന്ദർ കോയ ബന്ദർ തുറമുഖം തുറമുഖാധിപൻ എന്നുള്ളത് അതൊരു കോയയാണ് അതൊരു മുസ്ലിമാണ് ആര് വന്നാലും അദ്ദേഹത്തിൻ്റെ സഹായം ആവശ്യമാണ് കോഴിക്കോട് നഗരത്തിൻ്റെ ഈ യശസ് സമുദായ മൈത്രിയിൽ അടങ്ങിയിട്ടുള്ളതാണ് പോർച്ചുഗീസുകാരുടെ പോർച്ചുഗീസുകാരുടെ വരവിൽ വിദേശാധിപത്യത്തിനെതിരെ പടപൊരുതിയിട്ടുള്ളത് മുസ്ലിം നാവികരാണ് കുഞ്ഞാലി മരക്കാരുടെയൊക്കെ ചരിത്രം നമുക്കറിയാലോ മരക്കാൻമാരാണ് ഒരു ഒരാളല്ല കുഞ്ഞാലി മരക്കാർ എന്ന് പറഞ്ഞാൽ ഒരാളല്ല മരക്കാൻമാർ കുഞ്ഞാലി രാജാക്കന്മാർ ആണുള്ളത് ഒന്ന് മൂന്ന് നാല് കുഞ്ഞാലിമാരൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ആലോചിക്കണം അവസാനത്തെ കുഞ്ഞാലി ആണ് പോർച്ചുഗീസുകാർ കീഴടക്കി ഗോവയിൽ കൊണ്ടുപോയി തൂക്കിക്കൊന്ന് തല ഉപ്പിലിട്ട് കണ്ണൂരിൽ കൊണ്ടുവന്ന് മറ്റുള്ളവർക്ക് മുന്നറിയിപ്പായിട്ട് കാത്തുസൂക്ഷിച്ചത് അതിനുശേഷമാണ് കീഴടങ്ങിയത് സാമൂതിരി രാജവംശം പൂർണമായും ഈ മതമൈത്രി എന്ന് പറയുന്നത് പള്ളി ഉണ്ടാക്കി കൊടുക്കലല്ല പള്ളി നിലനിർത്തൽ അവർക്ക് താമസിക്കാൻ ഇടം കൊടുക്കൽ ക്രൈസ്തവർ വന്നാൽ അവർക്ക് ക്ഷേത്രം പണിയാനുള്ള അവസരം കൊടുക്കൽ ഇതൊക്കെയും തന്നെയും സാമൂതിരി രാജവംശത്തിൻ്റെ ഒരു നയതന്ത്രമാണ് ആ നയതന്ത്രം അവരുടെ ജീവിത രീതിയാണ് ഈ ജീവിത രീതിയാണ് ഇന്നും മലബാറിൽ ബാക്കിയായിട്ട് കിടക്കുന്നത് കോഴിക്കോട് പ്രത്യേകിച്ചും കോഴിക്കോട് ഭക്ഷണത്തിൻ്റെ നഗരമാകുന്നത് മറ്റൊന്നുകൊണ്ടല്ല ഇന്ന് കോഴിക്കോടൻ ഭക്ഷണം ലോകത്താകമാനം പ്രശസ്തമാണ് ഒരിക്കൽ ഔട്ട്ലുക്ക് മാഗസിൻ കോഴിക്കോടിനെക്കുറിച്ച് ടൂറിസ്റ്റുകൾക്ക് വേണ്ടി ഒരു ലേഖനം എഴുതാൻ എന്നെ ഏൽപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ ഒടുവിലാണ് തൊണ്ണൂറ്റി അഞ്ചിലോ മറ്റോ ആണ് ഉള്ളത് ഒരു ലേഖനം എഴുതണം കേരള എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടൂറിസ്റ്റ് ഗൈഡ് വരുന്നുണ്ട് അതിലേക്കുള്ളതാണ് ക്യാൻ യു ഡു ഇറ്റ് യെസ് ഏറ്റെടുത്തു അവരുടെ അടുത്ത ഗോവക്കാരനായ ഒരു എഡിറ്റർ എനിക്ക് എഴുതിയത് നിങ്ങൾ യു ഫോക്കസ് ഓൺ ഫുഡ് എന്നുള്ളതാണ് കാലിക്കറ്റ് ഈസ് ഫേമസ് ഫോർ ഫുഡ് യു ഫുഡിനെ പറ്റിയിട്ട് ഹോട്ടലുകളെ പറ്റിയിട്ട് ഫുഡ് എങ്ങനെയാണ് ചരിത്രത്തിൻ്റെ ഭാഗമായി എന്നുള്ളതിനെക്കുറിച്ച് എഴുതുക എന്നുള്ളതാണ് ഈ അതിഥികളോടുള്ള താല്പര്യവും ഉദാരമനസ്കതയുമാണ് ഭക്ഷണത്തിൻ്റെ ഒരു ഹൃദയമായിട്ട് കിടക്കുന്നത് എന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഇന്ന് കോഴിക്കോട് നഗരത്തിൽ ഏറ്റവും കൂടുതൽ ഫ്ലവറിഷ് ചെയ്യുന്ന ബിസിനസ് പ്രത്യേകിച്ച് കഴിഞ്ഞ അഞ്ച് കൊല്ലക്കാലത്തിനിടക്ക് ഹോട്ടലുകളാണ് കൊച്ചു കൊച്ചു ഹോട്ടലുകൾ റെസ്റ്റോറൻറ്റുകൾ പലതരത്തിലുള്ള ഭക്ഷണം വിൽപ്പന നടത്തുന്ന റെസ്റ്റോറൻ്റുകൾ കോഴിക്കോടൻ വിഭവങ്ങളുടെ റെസ്റ്റോറൻറ്റുകൾ ഒരു ഒരു കൊച്ചു തെരുവിൽ തന്നെ ഒരു ഒരു കൊച്ചു തെരുവിൽ തന്നെ പത്ത് ഇരുപത് റെസ്റ്റോറൻറ്റുകളൊക്കെ ഇപ്പോഴുണ്ട് പുതിയൊരു ബൈപാസ് വന്നു തൊണ്ടയാട് തൊട്ട് രാമനാട്ടുകര വരെയുള്ള ഒരു ആറേഴ് കിലോമീറ്റർ നീണ്ടു നിൽക്കുന്ന ബൈപ്പാസ് മുപ്പത്തഞ്ച് റെസ്റ്റോറൻറ്റുകളാണ് ഒരു സമയത്ത് ഈ രണ്ട് റോഡിൻ്റെ രണ്ട് ഭാഗത്തും ഉണ്ടായിരുന്നത് അത് രുചികരമായ ഭക്ഷണം കൊടുക്കുക എന്നുള്ളത് എൻ്റെ യൂറോപ്യൻ സുഹൃത്തുക്കളൊക്കെ വന്നാൽ തന്നെ പറയാറുണ്ട് ലോകത്തിൻ്റെ പല ഭാഗത്തും പോയിട്ടുണ്ട് ഇത്ര രുചികരമായി കുറച്ച് എരിവ് കൂടുതലാണ് അത്രയേ ഉള്ളൂ ഇത്ര രുചികരമായ ഭക്ഷണം കാണാൻ കഴിയില്ല എന്നുള്ളത് തീംസ് എൻ്റെ ഇൻട്രാക്ഷൻ്റെ എൻ്റെ ടീച്ചേഴ്സ് വന്നാൽ അവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് കണ്ടാൽ അത്ഭുതമാണ് ഞങ്ങൾക്കൊരൊറ്റ ചോയ്സ് ഉള്ളു ഒന്നുകിൽ ബ്രൗൺ ബ്രെഡ് അല്ലെങ്കിൽ വൈറ്റ് ബ്രെഡ് നിങ്ങൾക്ക് ഏഴ് ദിവസം വ്യത്യസ്തമായിരിക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടല്ലോ ഈ കേരളത്തിൽ എന്നുള്ളത് ഈ മലബാറിൽ ഉണ്ടല്ലോ എന്നുള്ളത് നേരിയ പത്തിരി തടിച്ച പത്തിരി ടയർ പത്തിരി പൊരിച്ച പത്തിരി ഗോതമ്പ് പത്തിരി ഈ തരത്തിലുള്ള വിവിധ വിഭവങ്ങൾ പുട്ട് വെള്ളപ്പം ദോശ തുടങ്ങിയിരിക്കുന്ന വിഭവങ്ങൾ ഇഡലി തുടങ്ങിയിരിക്കുന്ന വിഭവങ്ങൾ മാപ്പിള ഭക്ഷണങ്ങളും വേറെ പലതും മാപ്പിള പലഹാരങ്ങൾ പലതും ഞാൻ ഒരിക്കലും ഒരു ആവശ്യത്തിന് വേണ്ടി എണ്ണി നോക്കിയപ്പോൾ നൂറ്റി ചില്ലാനം മാപ്പിള പലഹാര വിഭവങ്ങളുണ്ട് എന്നുള്ളത് കണ്ടിട്ടുണ്ട് വ്യത്യസ്തമായത് ഒന്ന് മറ്റൊന്നിനോട് വ്യത്യസ്തമായിട്ടുള്ളത് അപ്പത്തരങ്ങളെല്ലാം ഉൺ അടുക്കി വെച്ചു എന്ന് പറഞ്ഞിട്ടൊരു പാട്ട് തന്നെയുണ്ട് പിയാപ്പിളയെ സൽക്കരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളത് ഈ മൈ ഇത് മൈത്രിയുടെ ഒരു സന്ദേശമാണ് അടുത്ത കാലത്ത് ഇതിനൊരു പോറലേൽപ്പിക്കുന്ന തരത്തിലുള്ള രാഷ്ട്രീയ ധ്രുവീകരണം മത തീവ്രവാദം തുടങ്ങിയിട്ടുള്ളവ വരുന്നുണ്ട് പക്ഷേ ഇതിനെ എതിർക്കാൻ മാറാട് കലാപം കോഴിക്കോട്ടാണ് നടന്നിട്ടുള്ളത് മാറാട് കലാപം നടത്തിയിട്ടുള്ളവർ മാറാടുള്ളവരല്ല മാറാട്ടിന് പുറത്തുനിന്ന് വന്നിട്ടുള്ളവരാണെന്ന് പിന്നീട് കണ്ടെത്തിയിട്ടുണ്ട് ഈ പുറത്തു നിന്നുള്ള ഇടപെടലുകൾക്ക് പോലും മാറ്റാനാവാത്ത തരത്തിലുള്ള സമുദായ മൈത്രി സാമുദായികമായിരിക്കുന്ന സഹിഷ്ണുത കോഴിക്കോടിനുണ്ട് മലബാറിനുണ്ട് ഞാൻ ഈ കാര്യത്തെ വെച്ചുകൊണ്ടാണ് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് ഈ മൈത്രി മലബാറിൻ്റെ മൈത്രിയാണ് ആതിഥേയ മര്യാദ എന്ന് പറഞ്ഞിട്ടുള്ളത് ഇതിന് ഒത്തിരി ഉദാഹരണങ്ങളുണ്ട് റൊണാൾഡ് മില്ലറ് എന്ന് പറയുന്ന സോഷ്യോളജിസ്റ്റ് മുസ്ലിങ്ങളെക്കുറിച്ച് പഠിക്കാൻ വന്നു അദ്ദേഹം അദ്ദേഹത്തിന് ഒരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയിട്ടുള്ളത് ജീവൻ മാറ്റിവെച്ചിട്ട് അപ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയ ഒരു സന്ദർഭത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഫാദർ ഗുണ്ടേട്ട് സൊസൈറ്റിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആളുകൾ വരുമ്പോൾ പറയാറുണ്ട് ഇത് നിങ്ങളുടെ ഒരു ദേശത്തിൻ്റെ ഫുഡ് എന്ന് പറഞ്ഞ് നിങ്ങളുടെ ആതിഥേയ മര്യാദ എന്ന് പറയുന്നത് ഇത് മതമൈത്രിയിൽ അടിയൂന്നിയതാണ് എന്നുള്ളതാണ് ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഇത്ര സ്നേഹത്തോട് കൂടിയിട്ട് ജീവിക്കുന്ന ഒരു ധ്രുവീകരണവും കൂടാതെ ഇപ്പോഴും ജീവിക്കുന്നൊരു പ്രദേശം ഇന്ത്യയിൽ അപൂർവമായി വരികയാണ് പ്രത്യേകിച്ചും പുതിയ രാഷ്ട്രീയ സാഹചര്യങ്ങൾക്കനുസരിച്ചിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ പ്രത്യേകിച്ച് പൗരത്വ പ്രശ്നങ്ങളൊക്കെയും കൊടുമ്പിരി കൊല്ലുന്ന കാലത്ത് ധ്രുവീകരണവും അപരവൽക്കരണവും ശക്തമായ തരത്തിൽ നടക്കുമ്പോൾ അരികുവൽക്കരണവും മാർജിനലൈസേഷനും അതറൈസേഷനും നടക്കുമ്പോൾ സമൂഹത്തിൻ്റെ കണ്ണികളായി കൂട്ടുനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുവാൻ ഇപ്പോഴും ശ്രമിക്കുന്ന ഒരു ദേശമാണ് കോഴിക്കോട് ഞാൻ കോഴിക്കോട്ടുകാരനാണ് എന്നുള്ളതിൽ അഭിമാനിക്കുന്നു സ്വയം ഞാൻ എന്നെ ആദരിക്കുകയും ചെയ്യുന്നു കഴിഞ്ഞ തലമുറയോട് നന്ദി പറയുകയും ചെയ്യുന്നു